وأن هذا صراطي مستقيما فت... السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه اللهم صل وسلم على نبينا محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني افقه قولي ആദരണീയരായ രക്ഷിതാക്കളെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സിഫാത്തുൽ മുത്തക്കീം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ മുത്തഖീങ്ങളുടെ വിശേഷണങ്ങളെ വിവരിക്കുന്ന നാലാമത്തെ ക്ലാസിൻ്റെ രണ്ടാമത്തെ ക്ലിപ്പ് പാർട്ട് ബി ആണ് നാം ഇപ്പോൾ ശ്രവിക്കുന്നത് അള്ളാഹു സുബാൻ താല മുത്തീങ്ങളുടെ വിശേഷണങ്ങൾ ആർജിച്ച യഥാർത്ഥ സാലിഹ്യങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒമ്പത്തെ ക്ലാസ്സിൽ നാം ശ്രവിച്ചത് വിശുദ്ധ ഖുർആാൻ മൂന്നാം അധ്യായം സൂറത്തു ആലു ഇമ്രാൻ്റെ നൂറ്റി മുപ്പത്തി നാലാമത്തെ ആയത്തിൻ്റെ വിശദീകരണമായിരുന്നു ഇൻഷാല്ല ഇന്ന് നാം പഠിക്കുന്നത് നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ആയത്താണ് ومن يغفر الذنوب الله ولم على ما فعلوا وهم يعلمون വല്ല നീചകൃത്യവും ചെയ്തു പോയാൽ അഥവാ സ്വന്തത്തോട് തന്നെ വല്ല ദ്രോഹവും ചെയ്തു പോയാൽ അള്ളാഹുവെ ഓർക്കുകയും തങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് തേടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പാപങ്ങൾ പൊറുക്കുവാൻ അള്ളാഹുവല്ലാതെ ആരാണുള്ളത് ചെയ്തു പോയ പ്രവൃത്തിയിൽ ദുഷ്പ്രവർത്തനങ്ങളിൽ അറിഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കാത്തവരുമാകുന്നു അവർ അള്ളാ അള്ളാഹു ഹുസ്വാന താല ഈ ഗുണങ്ങൾ ആർജിച്ചെടുക്കുന്ന സ്വാലിഹ്യങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഈ ആയത്തിൽ അള്ളാഹു താല നമ്മെ അറിയിക്കുന്നത് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ അഥവാ സ്വന്തത്തോട് തന്നെ വല്ല ദ്രോഹവും ചെയ്തു പോയാൽ അള്ളാഹുവെ ഓർക്കുന്നവരാണ് അവർ

അവർക്ക് അള്ളാഹുവിന് ഓർമ്മ വരുന്നു എന്നത് വലിയൊരു ന്യാമത്താണ് കാരണം റബ്ബ് സദാ നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധം അവരിൽ സജീവമാണ് ഇന്ന മിർസാദ് നിശ്ചയം നിന്റെ റബ്ബ് അവന്റെ ദാസന്മാരുടെ പ്രവർത്തനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ആരും കാണില്ല അറിയില്ല എന്ന് കരുതി ഒരു തിന്മയും ചെയ്യേണ്ട എല്ലാം കൊണ്ടുവരപ്പെടും അള്ളാഹുവിന്റെ ഖുർആാനിൽ കാണാം അവലം ബി അന്നഹു കുല്ലി അവലംബി ഷഹീദ് നിന്റെ റബ്ബ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്നത് തന്നെ മതിയായതല്ലേന്ന് നമ്മുടെ കാര്യത്തിലെ ഒന്നാമത്തെ സാക്ഷി സാക്ഷിയാരാണ് അള്ളാഹു സുബാന വിശുദ്ധ ഖുർആാനിൽ കാണാം നന്മയായും തിന്മയായും താൻ പ്രവർത്തിച്ച ഓരോ കാര്യവും ഹാജരാക്കപ്പെട്ടതായി ഓരോ വ്യക്തിയും കണ്ടെത്തുന്ന ദിവസത്തെക്കുറിച്ച് സുബാൻ അള്ളാഹ ഒരു വിശ്വാസിയുടെ മനോമുഖരത്തിൽ അതുണ്ടാകും അതുകൊണ്ട് അതുകൊണ്ട് തന്നെ മുത്തക്കികളെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടെന്ന് അള്ളാഹുവിലേക്ക് ഒരു തിരിച്ചു വരികയാണ് അള്ളാഹുവിനൊരു ഓർക്കുകയാണ് ഇനിയോ ഫോ ഫറൂൽ തങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് തേടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി അഥവാ അവർ അവർക്ക് സംഭവിച്ച പാപങ്ങൾക്ക് അള്ളാഹുവിനോട് മാപ്പ് തേടുന്നവരാണ് ഇതൊരു വലിയ ഗുണമാണ് ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങൾ അള്ളാഹുവിയിലൂടെ ഏറ്റുപറയുക എന്നത് താല നമുക്ക് നൽകുന്ന ഒരു പ്രത്യേക തൗഫീഖാണ് അള്ളാഹു അത്തരമൊരു ഗുണം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാമത്തു സാദിറല്ല പറയുന്നു അൽ അൽ കബീറ ചെറുതും വലുതുമായ തെറ്റുകൾ ചെയ്യുന്നിടത്ത് ഇസ്തി ചെയ്യുക വേഗം തൗബ ചെയ്യുക കാരണം അള്ളാഹുസ്ബാനു താല ഇഷ്ടപ്പെടുന്ന വിഭാഗമാണ് നിശ്ചയമായും അള്ളാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന് അള്ളാഹു സ്വാന വിശുദ്ധ ഖുർആാനിൽ എമ്പാടും വിഷയം കാണാം നാലാം അധ്യായം സൂറത്തു നിസാഇന്റെ ഇന്റെ നൂറ്റി പത്താമത്തായത്തിൽ കാണാം ആരെങ്കിലും വല്ല തിന്മയും പ്രവർത്തിക്കുവാനിടയാവുകയോ സ്വന്തത്തോട് തന്നെ അക്രമം കാണിക്കുകയോ ചെയ്തിട്ട് പിന്നീട് അള്ളാഹുവോട് പാപമോചനം തേടുന്ന പക്ഷം ഏറെ പൊറുക്കുന്നവനും ഓഫൂറും റഹീമുമായി അള്ളാഹുവിനെ അവൻ കണ്ടെത്തുന്നതാകുന്നു എന്ന് അള്ളാഹു ഹസ്മാനോ താല പ്രിയമുള്ളവരെ നമ്മളിൽ വന്നുപോയ ഏത് പാപവും റബ്ബും ആപ്പാക്കും ആത്മാർത്ഥമായി നാം അള്ളാഹുവിനോട് പൊറുക്കനെ തേടിയാൽ ഇവിടെ ഇവരുടെ ഒരു ഗുണം എന്താണ് അവർ അവർക്ക് വല്ല സംഭവ പാപവും സംഭവിച്ചാൽ അവർ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നവരാണ് എന്നിട്ട് പിന്നെ അള്ളാഹുസ് പറയുന്നു പാപങ്ങൾ പൊറുക്കുവാൻ അള്ളാഹു അല്ലാതെ ആരാണുള്ളത് പശ്ചാത്താപം സ്വീകരിക്കാൻ അള്ളാഹു കാത്തിരിക്കുന്നു രാവും പകലും പകലത്തെ കുറ്റവാളികളുടെ തൗബ അള്ളാഹു രാത്രിയിൽ സ്വീകരിക്കും രാത്രിയിലെ കുറ്റവാളികളുടെ തൗബ അള്ളാഹു പകലും സ്വീകരിക്കും ഏതുവരെ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ എന്ന സഹീഹ മുസ്ലിം രണ്ടായിരത്തി എഴുന്നൂറ്റി മൂന്നാമത്തെ നമ്പ്രഹത്യത്തിൽ കാണാം അത്രത്തോളം അള്ളാഹു അവൻ്റെ അടിയാറുകളുടെ മേൽ പാപങ്ങൾ സ്വീകരിക്കാൻ അവരുടെ തെറ്റു കുറ്റങ്ങൾ പുറത്തൊടുക്കാൻ അള്ളാഹു തയ്യാറാണ് അള്ളാഹു അതേറെ ഇഷ്ടപ്പെടുന്നവനാണ് പ്രിയമുള്ളവരെ വിശുദ്ധ കുറ അന ഒമ്പതാം അധ്യായം സൂറത്ത് തൗബയുടെ നൂറ്റി നാലാമത്തായത്തിൽ കാണാം അലം അന്നല്ലാഹു അൻ ഇബാദി അവർക്കറിഞ്ഞുകൂടെ അള്ളാഹു തന്നെയാണ് അവൻ്റെ അടിയാന്മാരിൽ നിന്ന് തൗപ സ്വീകരിക്കുന്നത് എന്ന് വളരെ കൃത്യമാണ് പ്രിയമുള്ളവർ അള്ളാഹു സുബാനുഹു താല പാപങ്ങൾ പൊറുക്കുന്നവരാണ് അള്ളാഹു അല്ലാതെ പാപങ്ങൾ പുറത്തു കൊടുക്കുവാൻ ആരാണുള്ളത് അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിച്ചു പോയ ഏതേത് കാര്യങ്ങൾക്കും അത് അള്ളാഹുവിൻ്റെ മുന്നിലാണ് സമർപ്പിക്കേണ്ടത് അള്ളാഹുവിനോടാണ് നമ്മളത് ചോദിക്കേണ്ടത് റബ്ബു നമ്മെ അതിനനുഗ്രഹിക്കുമാറാകട്ടെ എന്നിട്ട് പിന്നെ അള്ളാഹു താല നമ്മെ അറിയിക്കുന്നു വലം യുസിറു ചെയ്തുപോയ പ്രവൃത്തിയിൽ ദുഷ്പ്രവർത്തനങ്ങളിൽ അറിഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കാത്തവരുമാകുന്നു അവർ സംഭവിച്ചു പോയ തെറ്റിൽ അതങ്ങനെ തുടർന്നു പോകുന്ന ആ തെറ്റിൽ തന്നെ മുന്നോട്ടു പോകാത്ത ഒരു വിഭാഗമാണ് അവർ യാ ആ തെറ്റിൻ്റെ മേൽ ഉറച്ചു നിൽക്കാതിരിക്കുക അത് തുടരാതിരിക്കുക ഏതുവരെയെന്ന് വെച്ചാൽ പറയുന്നു അല്ലാമത്തുബിൻ ഖീർ സായി റഹമുൽ പക്ഷെ അവർ പെട്ടെന്ന് എന്താണ് വേഗം തൗപ ചെയ്യുന്നവരാണ് അവർ പെട്ടെന്ന് തൗപ ചെയ്യുന്നവരാണ് ആ ഏതൊരു തെറ്റിലാണോ അവർ അവർക്ക് അവർ വീണുപോയിട്ടുള്ളത് ആ തെറ്റിൽ നിന്ന് അവർ എത്രയും പെട്ടെന്ന് കരകയറാൻ ശ്രമിക്കുന്നവരും അതിൽ തന്നെ ഉറച്ചു നിൽക്കാത്തവരുമാകുന്നു അവർ എന്ന അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ അപമാനകരമായ ശിക്ഷ ലഭിക്കുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത്തരക്കാരിൽ ഇവർ ഒരിക്കലും ഉൾപ്പെടില്ല കാരണം അറിഞ്ഞുകൊണ്ടവർ തെറ്റിൽ ഉറച്ചു നിൽക്കാത്തവരാണ് നോക്കു നിങ്ങളെ വിശുദ്ധ ഖുർആനിൽ നാൽപ്പത്തി അഞ്ചാം അദ്ദേഹം സൂറത്തു ജാസിയുടെ ഏഴ് എട്ട് ഒമ്പത് ആയത്തുകൾ കാണാം അധർമ്മകാരിയുമായ ഏതൊരാൾക്കും നാശം എന്നിട്ട് പിന്നെ അള്ളാഹു പറയാൻ ദൃഷ്ടാന്തങ്ങൾ തനിക്ക് ഓതിക്കേൽപ്പിക്കപ്പെടുന്നത് അവൻ കേൾക്കുകയും എന്നിട്ടത് കേട്ടിട്ടില്ലാത്തതുപോലെ അഹങ്കാരിയായി കൊണ്ട് ശടിച്ചു നിൽക്കുകയും ചെയ്യുന്നു ആകയാൽ അവൻ്റെ വേദനയേറിയ ശിക്ഷയെപ്പറ്റി സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക എന്നിട്ട് അള്ളാഹു പറയാം علم من شيئا اتخذها هزوا لهم عذاب مهين നമ്മുടെ തെളിവുകളിൽ നിന്ന് വല്ലതും അവൻ അറിഞ്ഞാലോ അവനത് ഒരു പരിഹാസ വിഷയമാക്കി കളയുകയും ചെയ്യും അത്തരക്കാർക്കാകുന്നു അപമാനകരമായ ശിക്ഷൻ ഇങ്ങനെ നല്ല ഗുണഗണങ്ങൾ ആർജിച്ചവരാണ് മുത്തക്കികൾ പ്രിയമുള്ളവരെ ഈ രണ്ട് ആയത്തുകളിലും നൂറ്റി മുപ്പത്തിനാലാമത്തെ ആയത്തിലും നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിലുമായി ഏകദേശം ആറോളം ഗുണങ്ങൾ മുത്തക്കികളുടേതായി അള്ളാഹു താലം വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അള്ളാഹു അവർക്ക് ലഭിക്കുന്നതിനെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നു من تحتها خالدين فيها العاملين അത്തരക്കാർക്കുള്ള പ്രതിഫലം തങ്ങളുടെ റബ്ബിംഗിൽ നിന്നുള്ള പാപമോചനവും താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളുമാകുന്നു അവരതിൽ നിത്യവാസികളായിരിക്കും പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്ര നന്നായിരിക്കുന്നു അക്ബർ കബീറ ഈ ഗുണങ്ങളെല്ലാം നേടിയെടുക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹുമ്മ വസല്ലിം അലാ വസീമഅലബീന മുഹമ്മദ് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക ഇല്ലാ അൻത ഇലൈക അസ്സലാമു അലൈക്കും വരഹമല്ല വരക്ക